നമസ്കാരം. ദുരന്തഭൂമിയിൽ മരവിച്ച മനസ്സുകൾക്ക് ആശ്വാസമേകാൻ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അവിടേക്ക് എത്തിയിരിക്കുന്നു. വയനാട്ടിലെ ദുരന്ത ബാധിത മേഖലയിൽ ജനങ്ങൾക്ക് ആശ്വാസമായാണ് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി എത്തിയത്. ഉരുൾപൊട്ടലുണ്ടായ മുണ്ടക്കൈ, ചൂരൽമല, പുഞ്ചിരിമറ്റം പ്രദേശങ്ങളൊക്കെയും അദ്ദേഹം സന്ദർശിച്ചു കഴിഞ്ഞു. സുരേഷ് ഗോപിയുടെ വരവ് ആകാംക്ഷയോടെയും ഒക്കെ തന്നെയാണ് നമ്മൾ മലയാളികൾ കാത്തിരുന്നത്. കാരണം ആരൊക്കെ വന്നാലും പോയാലും സുരേഷ് ഗോപിയുടെ അല്ലെങ്കിൽ അദ്ദേഹം കാണിക്കുന്ന ഒരു കരുതൽ അതുപോലെ ആകാൻ സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപിയുടെ ഇടപെടൽ ദുരന്തമുഖത്ത് വളരെ അനിവാര്യമായിരുന്നു. ഇപ്പോൾ അത് സംഭവിച്ചിരിക്കുന്നു. ദുരിതമുണ്ടായ അന്ന് മുതൽ കാണുന്നതാണ് നമ്മൾ അദ്ദേഹത്തിന്റെ ഇടപെടൽ. അതുപോലെ തന്നെ കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ദുരന്തമാണ് ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ മഹാദുരന്തം ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ അടക്കമുള്ള കാര്യങ്ങൾ ഏതായാലും ഉണ്ടാകും എന്ന് തന്നെയാണ് ഇപ്പോൾ അദ്ദേഹത്തിൽ നിന്ന് നമുക്ക് അറിയാൻ സാധിച്ചത്. മരണപ്പെട്ടവർക്ക് കേന്ദ്രത്തിന്റെ എല്ലാ സഹായവും ഉറപ്പാക്കുന്നത് മുതൽ അർഹതപ്പെട്ടവർക്ക് അവരുടെ കരങ്ങളിലേക്ക്, അവരുടെ കൈകളിലേക്ക് എല്ലാ സഹായങ്ങളും എത്തിക്കുന്ന വിധത്തിലുള്ള കാര്യങ്ങൾ സുരേഷ് ഗോപിക്ക് ഇവിടെ നടപ്പിലാക്കാൻ സാധിക്കും. ഇപ്പോൾ സുരേഷ് ഗോപി സ്ഥിതിഗതികളൊക്കെ വിലയിരുത്തുകയാണ്. വയനാട്ടിൽ അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾക്ക് അതീതമായി അദ്ദേഹം വയനാട്ടിലെ അദ്ദേഹത്തിന്റെ ജനങ്ങൾക്ക് വേണ്ടി, സഹോദരങ്ങൾക്ക് വേണ്ടിയൊക്കെ ചെയ്യുമെന്ന് തന്നെയാണ് വയനാട്ടിൽ നിന്നുള്ളവരും ഇപ്പോൾ വിശ്വസിക്കുന്നത്. അതിനു മുൻപ് തന്നെ മുഹമ്മദ് റിയാസുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തിയിരുന്നു. എന്തൊക്കെ സംസ്ഥാനത്തിനും കേന്ദ്രത്തിനും സംയുക്തമായി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും എന്നതടക്കമുള്ള കാര്യങ്ങൾ അവർ ചർച്ച ചെയ്തിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. കൂടുതൽ കേന്ദ്ര സഹായം ആവശ്യമുള്ള സാഹചര്യം അത് ഉറപ്പു നൽകുക, അല്ലെങ്കിൽ കേന്ദ്രമന്ത്രിമാരിലേക്ക് ഈ കാര്യങ്ങൾ, ഈ ദുരന്തബാധിത മേഖലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സുരേഷ് ഗോപിക്ക് എത്തിക്കാൻ സാധിക്കും എന്നതാണ് ഇപ്പോഴത്തെ ഏറ്റവും പുതിയ വിവരം എന്ന് പറയുന്നത്. ഉരുൾപൊട്ടലുണ്ടായ മുണ്ടക്കൈ, ചൂരൽമല, പുഞ്ചിരിമറ്റം പ്രദേശങ്ങളിൽ അദ്ദേഹം സന്ദർശിച്ചു. വയനാട് ദുരന്തം ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുന്നതിന്റെ നിയമവശങ്ങൾ പരിശോധിക്കേണ്ട സാഹചര്യം ഇപ്പോൾ ഉണ്ടെന്നാണ് സുരേഷ് ഗോപി പറഞ്ഞിരിക്കുന്നത്. ദുരിതബാധിതരുടെ മാനസിക ആരോഗ്യത്തിനും പുനരധിവാസത്തിനുമാണ് ഇപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകേണ്ടത് എന്ന് അദ്ദേഹം പറഞ്ഞു. എല്ലാ കാര്യങ്ങളും കേന്ദ്രം വിലയിരുത്തുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു. ഇന്ന് രാവിലെയാണ് സുരേഷ് ഗോപി 10:30 വയനാട്ടിലെ ദുരന്തഭൂമിയിൽ അദ്ദേഹം എത്തിയത്. ദുരന്തഭൂമി സന്ദർശിച്ച സുരേഷ് ഗോപി രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയ സൈനിക ഉദ്യോഗസ്ഥരുമായൊക്കെ ചർച്ച നടത്തി, അവരുമായൊക്കെ സംസാരിച്ചു. അതോടൊപ്പം തന്നെ മന്ത്രി മുഹമ്മദ് റിയാസുമായും അദ്ദേഹം ഒരു ചർച്ച നടത്തിയിരുന്നു. രക്ഷാപ്രവർത്തനങ്ങളെ കുറിച്ച് സൈനിക ഉദ്യോഗസ്ഥർ സുരേഷ് ഗോപിയോട് കാര്യങ്ങളെല്ലാം തന്നെ വിശദീകരിച്ചു. ദുരന്തബാധിത പ്രദേശങ്ങളിലെ സന്ദർശനത്തിന് ശേഷം കളക്ടറുടെ സാന്നിധ്യത്തിൽ അവലോകന യോഗം ചേരുമെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ. ദുരന്തഭൂമി സന്ദർശനത്തിന് പിന്നാലെ അദ്ദേഹം ദുരിതാശ്വാസ ക്യാമ്പിലും സേവാഭാരതിയുടെ പൊതുശ്മശാനത്തിലും ഒക്കെ സന്ദർശനം നടത്തും. 11 മേപ്പാടിയിലുള്ള മിലിറ്ററി ക്യാമ്പിലേക്ക് അദ്ദേഹം എത്തിയെന്നാണ് ഇപ്പോഴുള്ള വിവരം. അത് കഴിഞ്ഞ് അവിടെയുള്ള ആശുപത്രി സന്ദർശിക്കും. ആശുപത്രിയിലുള്ള ദുരന്തബാധിതരെ നേരിട്ട് കണ്ട് അവരെ ആശ്വസിപ്പിക്കാനും അവരോട് സംവദിക്കാനും ഒക്കെ അദ്ദേഹം ശ്രമിക്കും. രക്ഷാപ്രവർത്തനം നടത്തുന്ന സൈനികരോടും സുരേഷ് ഗോപി ചർച്ച നടത്തിയിരുന്നു. ഉരുൾപൊട്ടൽ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന് ഇന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ നടന്ന ഗവർണർമാരുടെ യോഗത്തിൽ കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും ഇതേ ആവശ്യം തന്നെ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. നമുക്കറിയാം, വിലാപങ്ങളുടെ ദുരന്ത ഭൂമിയായി മാറിയിരിക്കുകയാണ് വയനാട്. പലരുടെയും ചെവികളിൽ നിന്ന് ആ ഇടിമുഴക്കത്തിന്റെ ശബ്ദം ഇപ്പോഴും മാറിയിട്ടില്ല. 352 മരണമാണ് ഇതുവരെ സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഇതിനകം ഇനിയും കൂടാനുള്ള ഈ മരണനിരക്ക് ഇനിയും കൂടാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഇനിയും ഒരുപാട് പേർ ദുരന്തമുഖത്ത് കാണാമറയത്തുണ്ട്. അവരെയൊക്കെ കണ്ടെത്തണം. ഇതടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ വയനാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും സുരേഷ് ഗോപിയുടെ വയനാട്ടിലേക്കുള്ള യാത്ര വളരെ നിർണായകമാണ്. ഇപ്പോൾ ആ ഒരു തരത്തിലേക്ക് കേന്ദ്രത്തിന്റെ ഇടപെടൽ വന്നിരിക്കുന്നു. സുരേഷ് ഗോപിക്ക് എന്തൊക്കെ കാര്യങ്ങൾ വയനാട്ടിൽ ചെയ്യാൻ സാധിക്കും, വയനാട്ടിലെ ജനങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ ദുരന്തമുഖത്ത് എന്തൊക്കെയാണ് സംഭവിച്ചിരിക്കുന്നത്, അവിടെ എന്തൊക്കെ കാര്യങ്ങൾ കേന്ദ്രത്തിന്റെ ഇടപെടലോടുകൂടി ചെയ്യാൻ സാധിക്കുമെന്നതടക്കം അദ്ദേഹം ഇനി കേന്ദ്രവുമായി സംസാരിക്കും. മന്ത്രിമാരുമായൊക്കെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമിത്ഷായും ഒക്കെയായി അദ്ദേഹം കൂടിക്കാഴ്ചകൾ നടത്തും, സംവദിക്കും. നമ്മുടെ ജനതയെക്കുറിച്ചൊക്കെ അദ്ദേഹം എല്ലാ കാര്യങ്ങളും അവരോട് സംവദിക്കും, സംസാരിക്കും. അവർക്ക് ആവശ്യമായ സാഹചര്യങ്ങൾ, സഹായങ്ങൾ, എല്ലാ രീതിയിലുമുള്ള സഹായങ്ങൾ കേന്ദ്രത്തിൽ നിന്ന് ഉറപ്പാക്കുക എന്നതാണ് സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം സുരേഷ് ഗോപിക്ക് ചെയ്യേണ്ടുള്ള ദൗത്യം എന്ന് പറഞ്ഞാൽ, ആ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് തന്നെ അദ്ദേഹം അതെല്ലാം പൂർണ്ണമായി ചെയ്യുമെന്ന് തന്നെയാണ് ഇപ്പോൾ വയനാട്ടിലുള്ള ജനതയടക്കം കേരള ജനത ഒന്നാകെ മനസ്സിലാക്കുന്നത്.